റിപ്പബ്ലിക്, ഇന്ത്യ ഈസ് ഒഫീഷ്യലി നോൺ ആസ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒഫീഷ്യലി നോൺ ചെയ്യുന്ന എങ്ങനെയാണ്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എ കൺട്രി ഈസ് സെറ്റ് ടു ബി റിപ്പബ്ലിക് ഇഫ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എലക്റ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. അപ്പോൾ എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറയുന്നത്? ഒരു കൺട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റിൻ്റെ ഹെഡ് ഉണ്ടായിരിക്കുമല്ലോ. അവരെ ഡയറക്ട്ലി ആയിട്ടോ ഇൻഡയറക്ട്ലി ആയിട്ടോ എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് എടുക്കുകയാണെങ്കിലും യു എസ് എയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കൺട്രിയുടെ, അതായത് നമ്മുടെ കൺട്രിയുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ എലക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. പീപ്പിൾ എലക്ട് ചെയ്തിട്ടാണ് ആ ഒരു പദവിയിലേക്ക് എത്തുന്നത്. അത് ഡയറക്ട്ലി ആവാം ഇൻഡയറക്ട്ലി ആവാം. ഇത്തരത്തിലുള്ള ഒരു കൺട്രിയാണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യ, യു എസ് എ. ഇനി അതിൻ്റെ വിപരീതമായിട്ട് വരുന്നതാണ് മൊണാർക്കി എന്ന് പറയുന്നത്. മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഹെഡിനെ ഒരിക്കലും പീപ്പിൾ എലക്ട് ചെയ്തല്ല എടുക്കുന്നത്, പകരം അതൊരു ഹെറിഡിറ്ററി പൊസിഷനാണ്. കിങ് അല്ലെങ്കിൽ ക്യൂനായിരിക്കും അവിടെ അവർ അവരുടെ പവർ ഡിറൈവ് ചെയ്യുന്നത്, ഹെറിഡിറ്ററി പൊസിഷനിലായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, ഇവിടെ ഒരു കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കിങ് ആയിട്ട് വരുന്നത് ആ ഒരു കിങ്ങിൻ്റെ ഹെറിഡിറ്ററി ആയിട്ട് മകനോ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതാണ് മൊണാർക്കി എന്ന് പറയുന്നത്. ഒരു എക്സെപ്ഷൻ കൂടി നമ്മൾ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഒൺലി കൺട്രി ഇൻ ദ വേൾഡ് ടു ഹാവ് ആൻ എലക്റ്റഡ് കിങ് ഈസ് മലേഷ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് അല്ലെങ്കിൽ ക്യൂൻ്റെ റൂളാണ് അവിടെ എലക്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്, ഹെഡിനെ എലക്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഒരേ ഒരു കൺട്രി വേൾഡിലുണ്ട് ഒരു എലക്റ്റഡ് കിങ് ഉള്ള ഒരേ ഒരു കൺട്രി ഉണ്ട്, അത് മലേഷ്യയാണ്. അവിടെ കിങ് ആണ്, എന്നിരുന്നാലും ആ കിങ്ങിനെ പീപ്പിൾ എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതാണ് മലേഷ്യയാണ്. ഓർത്ത് വച്ചേക്കാം. അടുത്തത് ഓൾഡസ്റ്റ് റിപ്പബ്ലിക് ഇൻ ദ വേൾഡ് ഏതാണ്? സാൻ മെറിനോ. ഏതാണ്? സാൻ മെറിനോ ആണ് ഓൾഡസ്റ്റ് റിപ്പബ്ലിക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗറു ആണ്. ഓക്കെ, സ്മോളസ്റ്റ് റിപ്പബ്ലിക് ചോദിക്കുകയാണെങ്കിൽ നൗറുവും, ഓൾഡസ്റ്റ് റിപ്പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ സാൻ മെറിനോ ആണ്. തിരിഞ്ഞു പോകരുത്. സ്മോളസ്റ്റ് നൗറു, ഓൾഡസ്റ്റ് റിപ്പബ്ലിക് ആണ് ചോദിക്കുന്നതെങ്കിൽ സാൻ മെറിനോ. അടുത്തതായിട്ട് ബുക്ക് റിപ്പബ്ലിക് വാസ് റിട്ടൺ ബൈ പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് എഴുതിയിട്ടുള്ളത് പ്ലേറ്റോ ആണ്. ഓക്കെ, അടുത്തതൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബനാന റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. ഈ പദം കേൾക്കുമ്പോൾ നമുക്ക് ശരി തോന്നിയേക്കാം, ബനാന റിപ്പബ്ലിക് എന്നൊരു പദം എന്നാൽ ഉണ്ട് കേട്ടോ. ഇതെന്താണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രീസ് ലാറ്റിൻ അമേരിക്കയിലുണ്ട്. ദർ എക്കണോമി ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ എ ലിമിറ്റഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പം ഈ ഇത്തരത്തിൽ പൊളിറ്റിക്കലി അൺസ്റ്റേബിളായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ അവരുടെ എക്കണോമി വലിയ രീതിക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗുഡ്സിൻ്റെ എക്സ്പോർട്ടേഷനിലൂടെയാണ്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോർട്ടേഷൻ്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ഒരു എക്കണോമി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ വളരെ അൺസ്റ്റേബിളായിട്ടുള്ള, പൊളിറ്റിക്കലി അൺസ്റ്റേബിളായിട്ടുള്ള കൺട്രീസിനെയൊക്കെ ബനാന റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ഓക്കെ, പൊളിറ്റിക്കലി അൺസ്റ്റേബിളായിട്ടുള്ള കൺട്രീസിനെയാണ്, അതായത് ലാറ്റിൻ അമേരിക്കയിലെ പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രീസിനെയാണ് അവരുടെ എക്കണോമി ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലിമിറ്റഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഇങ്ങനെയുള്ളതിനെയാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുക. ദ ടേം ബനാന റിപ്പബ്ലിക് വാസ് കോയിൻഡ് ബൈ ഓ ഹെൻറി. ആരാണ്? ഓ ഹെൻറി ആണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓ ഹെൻറി ആണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്.